സ്വർണക്കടത്ത് സംഘത്തെ കബളിപ്പിച്ച് പണം തട്ടിയ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അറസ്റ്റിൽ. പെരുവള്ളൂർ മണ്ഡലം പ്രസിഡന്റ് തൊട്ടിയൻ മുഹമ്മദ് ഷെറീഫാണ് പിടിയിലായത്. പോലീസിന് നൽകാനെന്ന് പറഞ്ഞ 1.5 ലക്ഷം കൈപ്പറ്റിയെന്ന കൊടുവള്ളിയിലെ സ്വർണക്കടത്ത് സംഘത്തിന്റെ പരാതിയിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കെ ടി സ്വാലിഹ ചേരുകയാണ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. സ്വാലി, ഇതിപ്പോ കോൺഗ്രസ്സുകാരെ കൊണ്ട് ഒരു രക്ഷയില്ല, ഇതിപ്പോ എന്താണ് സംഭവിച്ചത്? ഇത് സ്വർണക്കടത്തുകാരെ പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയോ? തീർച്ചയായും സെപ്റ്റംബർ 25 ഈ സംഭവം നടക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന്, ദോഹയിൽ നിന്ന് വന്ന ഒരു സംഘത്തിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കാൻ മറ്റൊരു സംഘം എത്തുന്നു. ഇത് CISF ശ്രദ്ധയിൽപ്പെടുന്നു. അവർ പോലീസിന് വിവരമറിയിക്കുന്നു. അങ്ങനെ പോലീസ് എത്തുകയും ഒരാളെ പിടികൂടുകയും ചെയ്യുന്നു. മറ്റ് ഈ സംഘത്തിലുണ്ടായിരുന്ന സ്വർണം തട്ടിയെടുക്കാൻ വന്ന സംഘം, ഇത് കൊടുവള്ളിയിൽ നിന്നുള്ള സംഘമാണ്. ഇവർ മറ്റ് 4 പേർ കാറിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. ഇവരിൽ നിന്നാണ് പണം വാങ്ങിയത്. ഈ കേസിൽ കൂടുതൽ പ്രതികളെ പിടികൂടുന്നത് ഒഴിവാക്കാം, മറ്റ് 4 പേരെ പിടികൂടുന്നത് ഒഴിവാക്കാം, അതോടൊപ്പം തന്നെ സ്റ്റേഷൻ ജാമ്യവും വാങ്ങി നൽകാം എന്ന് പറഞ്ഞാണ് പെരുവള്ളൂർ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് 1.5 ലക്ഷം രൂപ വാങ്ങിയത്. പിന്നീട് ഈ 3 പേരെ പിടികൂടുകയും ചെയ്തിരുന്നു. ഇവരാണ് പിന്നെ പോലീസിൽ ഇക്കാര്യം പരാതിയായി പറയുന്നത്. തുടർന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ കാർഗോയിൽ ജോലി ചെയ്യുന്നയാളാണ്. തനിക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, കരിപ്പൂർ പോലീസുമായി അതുകൊണ്ട് ബന്ധമുണ്ട്. ഈ പണം നൽകിയാൽ സ്റ്റേഷൻ ജാമ്യം നൽകാം, മറ്റുള്ളവരെ പിടികൂടുന്നത് ഒഴിവാക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഈ സ്വർണക്കടത്ത് സംഘത്തെ തെറ്റിദ്ധരിപ്പിച്ചത്. ഇന്നലെ വൈകിട്ട് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മനു, എനിക്കിത് കേൾക്കുമ്പോൾ ഒരു ഒരു സിനിമ ഡയലോഗ് ഓർമ്മയായിരുന്നു. ഏതോ ഒരു സിനിമയിലെ സമീപകാലത്ത് പറ്റിച്ച് തിന്നവനെ, പറ്റിച്ച് ജീവിക്കുന്നവനെ പറ്റിച്ച് തിന്നുന്നോടാന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതേ അവസ്ഥയായി പോയല്ലേ ഇപ്പോൾ സ്വാലി? തീർച്ചയായും മലപ്പുറത്ത് ഈ കരിപ്പൂർ വിമാനത്താവളമൊക്കെ കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ പല പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ കാർഗോയിലൊക്കെ ജോലി ചെയ്യുന്ന മണ്ഡലം പ്രസിഡന്റൊക്കെ ഉണ്ട് എന്നുള്ള വിവരം ഇപ്പോഴാണ് പുറത്തറിയുന്നത്. ഈ മുഹമ്മദ് ഷെരീഫ് വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലൊക്കെ രാഹുൽ മാങ്കൂട്ടവുമായി ഒക്കെ നിൽക്കുന്ന ഫോട്ടോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ സജീവമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതാണ് ഈ സ്വർണക്കടത്ത് സംഘങ്ങൾ പുറത്താണ് ഇവർ പ്രധാനമായി കേന്ദ്രീകരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസാണ് ഏറ്റവും കൂടുതൽ മലപ്പുറം ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ സമീപകാലത്ത് പോലീസാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പിടികൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നൂലാമാലകളൊക്കെ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്നത്. പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു 1.5 ലക്ഷം രൂപ നഷ്ടമായ കാര്യം കൊടുവള്ളിയിലെ സ്വർണ്ണക്കടത്ത് സംഘം പോലീസിനോട് പറയുന്നത്. അന്വേഷിച്ചപ്പോഴാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് തന്നെയാണ് പ്രതിയെന്ന് പോലീസിന് മനസ്സിലാവുന്നത്. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. മനു, ശരി സ്വാലി. സ്വാലിഹാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. സ്വർണക്കടത്തുകാരിൽ നിന്ന് പണം തട്ടിയ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വിവരങ്ങളാണ് സ്വാലിഹ് നൽകിയത്.